നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ കുഞ്ഞിൻ്റെ പരിചരണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് മാസം തികയാതെ പിറക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലാകുമ്പോൾ സംശയങ്ങളും ആശങ്കകളും കൂടും. ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാസം തികയാതെ പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കൊച്ചി സൈമർ മോം പ്രീമിയം വുമൻസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റായ ഡോക്ടർ തോമസ് രഞ്ജിത്താണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഈ മാസം തികയാതെ പിറന്ന കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നത്? സാധാരണ 280 ദിവസം, ഇപ്പോൾ ലൂണാർ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 28 ദിവസമുള്ള 10 മാസം, അതുകൊണ്ടാണ് ഈ 10 മാസത്തെ കണക്ക് വരുന്നത്. 280 ദിവസം, അതായത് 40 ആഴ്ചകളാണ് ഒരു പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ 37 ആഴ്ച തികഞ്ഞാൽ തന്നെ അത് ടേമായി. 34 തുടങ്ങി 36+6 വരെയുള്ളതിനെ നമ്മൾ ലേറ്റ് പ്രീ ടേം എന്നാണ് പറയുക. അവർക്ക് ഈ പ്രീ ടേം ബേബീസിൽ കാണുന്ന അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എന്നാൽ ടേം ബേബീസിൽ കാണുന്ന അത്ര ആരോഗ്യവന്മാരായിരിക്കും. അവർക്ക് ഫീഡിങ് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ്. അതിന് താഴെയുള്ളവരെയാണ് പ്രീ ടേം എന്ന് പറയുന്നത്. അതിൽ തന്നെ 28 ആഴ്ചയിൽ താഴെയുള്ളവരെ എക്സ്ട്രീം പ്രീ ടേം എന്നും പറയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാസം തികയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കാരണവും അമ്മയുടെ പ്രശ്നങ്ങൾ കാരണവും പ്രീ ടേം ഡെലിവറീസ് ഉണ്ടാകാം. അമ്മമാരിൽ കാണുന്ന ഇൻഫെക്ഷൻ ഒരു പ്രധാന കാരണമാണ്. നേരത്തെ പെയിൻ തുടങ്ങാനും ഒക്കെ അതിൽ പ്രധാനമായും കാണുന്ന അമ്മയിൽ കാണുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് ആണ്. അതുപോലെ നേരത്തെ ലീക്കിംഗ് ഉണ്ടാവുന്നത് ഒരു റീസണാണ്. പിന്നെ അമ്മമാരിൽ കാണുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പ്രീ ടേം ഡെലിവറി എടുക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഉള്ളിലേക്കുള്ള കുഞ്ഞിൻ്റെ ബ്ലഡ് സപ്ലൈ കുറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം, അകത്തുനിന്ന് ചികിത്സിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കേണ്ടി വരാറുണ്ട്. പ്രധാനമായും മെറ്റേണൽ കോസസ് ആണ് ഇപ്പോഴും നമ്മളുടെ പ്രീ ടേം ഡെലിവറിക്കുള്ള കോമണസ്റ്റ് റീസൺ. ഇപ്പോൾ പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തൂക്കക്കുറവിൻ്റെ കാര്യം പറയാറുണ്ട്. സാധാരണ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എത്ര തൂക്കത്തിൽ കുറയുമ്പോഴാണ് തൂക്കക്കുറവുണ്ടെന്ന് പറയുന്നത്? നമ്മൾ 2.5 തുടങ്ങി 3.99 വരെ, 4 കിലോ വരെയുള്ളതാണ് നമ്മൾ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. 4 കിലോ ആരോഗ്യമുള്ള കുഞ്ഞെന്ന്. ആരോഗ്യമുള്ള കുഞ്ഞ് അതിൽ ആവറേജ് ഇന്ത്യൻ വെയിറ്റ് എന്ന് പറയുന്നത് 2.8 ആണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് 3 കിലോ നോർമലാണെങ്കിൽ പഞ്ചാബിൽ അത് 3.5-4 കിലോ ആയിരിക്കും. കാരണം പാരൻസിൻ്റെ വെയിറ്റും ഇതനുസരിച്ച് കുട്ടികളുടെ വലിപ്പം വ്യത്യാസം വരും. അപ്പോൾ 2.5 കിലോ ആണ് ലോ നോർമൽ വെയിറ്റിൻ്റെ കട്ട് ഓഫ്. 1.5 തുടങ്ങി 2.5 കിലോ വരെ ഉള്ള കുട്ടികളെ നമ്മൾ ലോ ബർത്ത് വെയിറ്റ് എന്നും, 1 തുടങ്ങി 1.5 വരെയുള്ളവരെ വെരി ലോ ബർത്ത് വെയിറ്റ് എന്നും, 1 കിലോൻ്റെ താഴെയുള്ളവരെ എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് എന്നാണ് പറയുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 കിലോ എത്തേണ്ടതായിട്ടുള്ളൊരു കൊച്ച് അമ്മയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം അതിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രായുട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയും. ടെക്നിക്കലി കൊച്ചിൻ്റെ വെയിറ്റ് നോർമലാണ്, 2.5 കിലോൻ്റെ മുകളിലുണ്ട്. പക്ഷേ കൊച്ച് എത്തേണ്ട പൊട്ടൻഷ്യലിലേക്ക് എത്തിയില്ല. അപ്പോൾ അതിനെ നമ്മൾ IUGR എന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നീടും വളർച്ചയിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുണ്ട്. മാസം തികയാതെ ഒരു കുഞ്ഞും ജനിച്ചാൽ പ്രത്യേകം കൊടുക്കേണ്ട ചികിത്സകൾ, അപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെന്തൊക്കെയാണ്? മാസം നേരത്തെ പറഞ്ഞ പോലെ 28 ആഴ്ചയുടെ താഴെ ജനിക്കുന്ന കുട്ടികളിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. 28 തുടങ്ങി 34 വരെയുള്ള കുട്ടികളിൽ അതേ പ്രശ്നങ്ങൾ തന്നെ, ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിട്ടായിരിക്കും കാണുക. 34 ആഴ്ചയ്ക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ, അതിൽ ചിലത് ഒഴിവായി കിട്ടും. പ്രധാനമായും കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ എല്ലാ ഓർഗൻസും ഇമ്മച്ചുവർ ആയിരിക്കും. അതായത് സൈസിലുള്ള വലിപ്പക്കുറവല്ലാതെ അവരുടെ ടിഷ്യൂ കുറച്ച് ഇമ്മച്ചുവർ ആയിരിക്കും. ഇപ്പോൾ വിരലുകൾ എല്ലാം ഇല്ല, എല്ലാവർക്കും അതാണ് പേടി. ഇപ്പോൾ പ്രീ ടേം ആകുമ്പോൾ കൈ മുഴുവനുണ്ടോ വിരലുണ്ടോ, അങ്ങനെയല്ല. സ്ട്രക്ചറെല്ലാം ഓക്കെ ആയിരിക്കും, ആ ഒരു വയബിലിറ്റി ഏരിയ എത്തിയതിന് ശേഷമായിരിക്കും. പക്ഷേ പ്രധാനമായും ഏറ്റവും ഇമ്മച്ചുവർ ആയിട്ട് കാണുന്നത് ലങ്സ് ആയിരിക്കും. അപ്പോൾ ലങ്സിൽ സാധാരണ നമുക്കെല്ലാം അറിയാം, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതായത് അതിൽ എയർ കടക്കാനുള്ള വാക്വോൾസ് ഉണ്ട്. അതിനെ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാലാണ്, 24 ആഴ്ച കഴിഞ്ഞാലാണ് ആ ഒരു സ്റ്റേജിലേക്ക് ലങ്സ് എത്തുന്നത്. അങ്ങനെയുള്ള വായു കയറി ഇറങ്ങി പോകാനുള്ള ഹോൾസ്. അതെ, അതിനേക്കാൾ മുമ്പ് ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ലിവറിൻ്റെ കൺസിസ്റ്റൻസി ആലോചിച്ചാൽ മതി. അതിനേക്കാൾ മുമ്പ് ലങ്സ് ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. കൊച്ചു ജനിച്ചു കഴിഞ്ഞാലും ചില ഭാഗത്ത് മാത്രം കുറച്ച് എയർ പിടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും, അല്ലാത്ത സ്ഥലത്ത് എയർ കടക്കില്ല. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള
ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അല്ലാത്ത കുട്ടികളിൽ ഈ വാക്കോൾ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ എയർ കിടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും. എന്നാൽ തന്നെയും അത് വികസിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ, നമ്മുടെ സോപ്പ് സൊല്യൂഷൻ പോലുള്ളൊരു വസ്തുവാണ് അത്, അത് നമ്മുടെ ലങ്സിൽ നോർമലായിട്ടുണ്ടാകും. അത് 34 ആഴ്ചയ്ക്ക് മുകളിലുള്ള കുട്ടികളിൽ സാധാരണ അത് മെച്യൂറാവും. അതിന് താഴെയുള്ള കുട്ടികളിൽ ലങ്സിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഈ സർഫാക്റ്റൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, അതാണ് പ്രധാനമായും പ്രീറ്റം കുട്ടികൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു പ്രോബ്ലം. അതുപോലെ കുഞ്ഞ് കരയാനുള്ള ബുദ്ധിമുട്ട്, സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കരഞ്ഞിട്ടാണ്, ചില കുട്ടികൾ കരയാനുള്ള ബുദ്ധിമുട്ട്. പിന്നീട് വരുമ്പോൾ നമ്മൾ ബ്രെയിൻ തുടങ്ങി നോക്കുകയാണെങ്കിൽ തലയിലേക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതകൾ, കാരണം അവരുടെ ബ്ലഡ് വെസൽസ് വളരെ ഇമ്മച്യൂർ ആയിരിക്കും. അതുപോലെ ഹാർട്ടിൽ ജനിച്ച ഉടനെ PDA എന്ന് പറഞ്ഞ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ട്യൂബ് നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ആ ഹോളിലുള്ള ബ്ലഡ് സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി രണ്ട് സ്ഥലത്ത് കൂടെ ഡിഫറൻറ്റായിട്ട് ഒഴുകി തുടങ്ങും. പ്രീടേം കുട്ടികളിൽ 3-4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വീണ്ടും ഫങ്ഷണലാവും. അപ്പോൾ അതിനെ നമ്മൾ PDA എന്ന് പറയും. അതാണ് നമ്മൾ ഹാർട്ടിൽ പ്രീടേം കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം. അതുപോലെ ബ്രീത്തിങ്ങിൽ ചില കുട്ടികൾ ബ്രീത്ത് ചെയ്യാൻ മറന്നു പോവുക എന്ന് പറയാം, അതായത് ആപ്നിയ ഓഫ് പ്രിമച്യൂറിറ്റി എന്ന് പറയും. പ്രിമച്യൂർ ആയത് കാരണം അവരുടെ ബ്രീത്തിങ് ഡ്രൈവ്, മെയിനായിട്ട് നമ്മളുടെ തലയിൽ നിന്ന് വേണം ബ്രീത്ത് ചെയ്യണം എന്നുള്ള സിഗ്നൽ വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് വരാതിരിക്കുകയും അവർ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു അവസ്ഥ. പിന്നീട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഏജിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറവ് വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും അവരുടെ ബ്ലഡ് സപ്ലൈ, ഉള്ളിലേക്ക് ചെല്ലുന്ന ബ്ലഡ് അവർക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നുന്ന ഓർഗൻസ് ഹാർട്ട്, ബ്രെയിൻ, അവിടേക്കൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓർഗൻസ്, സ്കിൻ, അതുപോലെ കുടലുകളൊക്കെ കുറച്ച് കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ദഹനക്കേട് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്കിൻ ഇമ്മച്യൂർ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടുക, അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ അല്ലാതെ തന്നെ അവർക്ക് കൂടുതലായിരിക്കും. മഞ്ഞപ്പ് എല്ലാ കുട്ടികളിലും, ടേമായിട്ടുള്ള കുട്ടികളിലും കാണാനുള്ള സാധ്യതയുള്ളതാണ് നമ്മൾ ന്യൂ ബോൺ ജോണ്ടിസ് എന്ന് പറയുന്നത്. അത് പ്രീടേം കുട്ടികൾക്ക് വരാനുള്ള സാധ്യത മറ്റൊരേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണോ പ്രശ്നമുള്ളത്, നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളിൽ അമ്മയുടെ യൂട്രസിൽ കിടക്കുമ്പോൾ കുഞ്ഞിന് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊച്ചിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാതും കുഞ്ഞു അമ്മയുടെ പ്ലാസൻ്റ ചെയ്യുന്ന ജോലികളാണ്. കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് കൂടി അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളിൽ ലഭിക്കുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളിൽ അത്ര പോലും നമുക്ക് കൊടുക്കാൻ പറ്റാതിരുന്നിട്ട് കൂടി ഉള്ളിൽ കിടക്കുന്നത് കൂടുതൽ റിസ്ക്കാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ കരയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്നത് തുടങ്ങി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പ്രീടേം കുട്ടികൾക്ക് പ്രശ്നങ്ങൾ. അതുപോലെ അവർക്ക് ടെമ്പറേച്ചർ മെയിൻ്റനൻസ്, സ്കിൻ ഇമ്മച്യൂർ ആയത് കാരണം അവരുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് ചൂട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അവിടെ അതിന് ശേഷമാണ് ബ്രീത്തിങ് പോലും വരുന്നുള്ളൂ. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എയർവേലിക്ക് തന്നെ വരുന്നത്. അവരുടെ ബ്രീത്തിങ് റെഗുലറാക്കാൻ നോക്കും. ലങ്സിൻ്റെ ഇമ്മച്യൂരിറ്റി കാരണം അവർക്ക് നമ്മൾ സാധാരണ നമ്മുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ ഉണ്ട്, അത് നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് 100% ആക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെന്റിലേഷൻ, എല്ലാവർക്കും കേൾക്കുമ്പോൾ പേടിയുള്ളൊരു വാക്കാണത്, വെന്റിലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കുഞ്ഞിന് ബ്രീത്ത് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ പുറത്തുനിന്ന് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 100% വരെ ഓക്സിജൻ കൊടുക്കാൻ പറ്റും. കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി ഡ്രൈവ്, അതായത് കുഞ്ഞ് ഉറങ്ങി, നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിപ്പോവുക, ബ്രീത്ത് എടുക്കാൻ മറന്നാൽ പോലും ഈ ഇതിൽ വെന്റിലേറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൃത്യം നമ്പർ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞ് സ്വന്തമായി ശ്വാസം വലിക്കുകയും കിട്ടുന്ന ഓക്സിജനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങുന്നത് വരെ നമുക്ക് കുഞ്ഞിനെ സപ്പോർട്ട് കൊടുക്കാൻ വെന്റിലേറ്റർ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈഫ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഒരു തൂക്കക്കുറവുള്ള കുഞ്ഞാണെങ്കിൽ എപ്പോൾ മുതൽ മുലപ്പാൽ കൊടുത്തു തുടങ്ങാം? മുമ്പ് പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ കുടലിൻ്റെ മെച്യൂരിറ്റി ഇതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ സാധാരണഗതിയിൽ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതാണ്, പ്രൊവൈഡഡ് ബേബി അല്ലെങ്കിൽ സ്റ്റേബിളാണ്. കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് എല്ലായിടത്തേക്ക് എത്തുന്നില്ലെങ്കിൽ അവരുടെ ഗട്ട് ഇമ്മച്യൂർ ആയിരിക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന പാല് ദഹിക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടി കുടലിന് വേണം. അപ്പോൾ അതിനുള്ള സ്റ്റെബിലിറ്റി ഉള്ള കുഞ്ഞാണെങ്കിൽ ആദ്യത്തെ ദിവസം പറ്റുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പാല് കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യുന്നത്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റിന് 1 കിലോയ്ക്ക് 10 കിലോ 10 ml വെച്ചിട്ട്,
അത്രയും ചെറിയ ഒരു എമൗണ്ടിൽ വെച്ച് പാൽ കൊടുത്തു തുടങ്ങും. അത് നമ്മൾ കുഞ്ഞിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിനേക്കാളും കുഞ്ഞിൻ്റെ ഗട്ടിന് പാൽ ദഹനം അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടെന്ന് പ്രൈം ചെയ്യാൻ വേണ്ടി കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൊടുത്ത് കുഞ്ഞ് അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 ml/kg 30 ml അങ്ങനെ വളരെ ഗ്രാജുവലായി നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് ഫുൾ ഫീഡിലേക്ക് എത്തിക്കാൻ നോക്കും. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ്, അതായത് ഇപ്പോൾ നമ്മൾ ഫുഡിൽ കിട്ടുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ, പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇപ്പോൾ IV ഫ്ലൂയിഡ് വഴി കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അതിനേക്കാൾ എപ്പോഴും നല്ലത് മുലപ്പാൽ കുടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു IV ലൈൻ എങ്കിൽ ഒരു IV ലൈൻ മുമ്പ് ഊരാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള റേറ്റ് കുറയും. കാരണം ഒരു ട്യൂബിട്ട് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയേക്കാളും കൂടുതലാണ് IV ലൈൻ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് വെസലിലേക്ക് കയറിയിരിക്കുമ്പോൾ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അപ്പോൾ പുറത്തു നിന്നുള്ള എന്ത് ഒരു ഇൻസ്ട്രുമെൻറ്റും എത്രയും നേരത്തെ പുറത്തെടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഏകദേശം എത്ര സമയം ഇടവിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ സാധിക്കും? സാധാരണഗതിയിൽ 2-3 മണിക്കൂർ വിട്ടാണ് തുടക്കത്തിൽ പാല് കൊടുക്കുക. കൊടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ കുഞ്ഞിൻ്റെ ഇതനുസരിച്ച് തീരുമാനിക്കും. അപ്പോൾ ചിലപ്പോൾ 1 ml ആയിരിക്കും, പിന്നെ അതിനുശേഷം 2 ml 3 ml അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് കുഞ്ഞിന് 120 തുടങ്ങി 150 ml/kg 150 ml/kg അത് പ്രീടേംസ് ആണെങ്കിൽ 200 ml/kg വരെ പോകാമെന്നാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഗ്ലൂക്കോസ് ബാക്കി എല്ലാ സപ്ലൈയും കട്ട് ചെയ്ത് ബ്രസ്റ്റ് മിൽക്കിൽ മാത്രം മുന്നോട്ട് പോകാനാവും. അതിൽ തന്നെ ചില കുട്ടികൾക്ക് എനർജി റിക്വയർമെൻറ്റൊക്കെ വളരെ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ഫോർട്ടിഫൈ ചെയ്യാനുള്ള ഫോർമുലാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ചേർത്ത് അത് നമ്മൾ കൊടുക്കുവാൻ ശ്രമിക്കും. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പ്രീടേമാണ്, കുഞ്ഞ് NICU ലാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അമ്മമാരെ ടെൻഷനിലായിരിക്കും, റിലേറ്റീവ്സ് ടെൻഷനിലായിരിക്കും. പക്ഷേ ആ ഒരു ടെൻഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ സെക്രീഷൻ പ്രോപ്പറായിട്ട് വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ എത്രയും വേഗം അയ്യോ കുഞ്ഞിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അമ്മേനെ കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആക്ച്വലി പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ. അപ്പോൾ അമ്മമാർ വന്ന് കുഞ്ഞുങ്ങളെ കണ്ട് ആ ഒരു ഫസ്റ്റ് ഷോക്ക് കഴിഞ്ഞ് ടെൻഷൻ ബ്രേക്കായതിന് ശേഷമാണ് അമ്മമാർ പാല് ചുരുത്തി തുടങ്ങുക. ആ കിട്ടുന്ന പാല് കൊടുക്കുന്നതിൻ്റെ അത്രയും അഡ്വാൻറ്റേജ് ലോകത്ത് വേറെ എന്തും ആ കുഞ്ഞിനപ്പോൾ കൊടുത്താലുണ്ടാവില്ല. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് 36 ആഴ്ച എത്തുമ്പോഴാണ് ശരിക്കും പൂർണ്ണ വളർച്ച എത്തുന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ജനിക്കുന്ന കുട്ടികളെ ഈ പറഞ്ഞ NICU 36 ആഴ്ച വരെ വെക്കേണ്ടതുണ്ടോ? 37 ആഴ്ച വരെ വെക്കേണ്ട ആവശ്യമില്ല. ചില സ്ഥലത്ത് കട്ട് ഓഫ് ഉണ്ട് ഇത്ര ആഴ്ചയിൽ, അല്ലെങ്കിൽ വെയിറ്റ് 1.5 kg ആകുമ്പോൾ ഡിസ്ചാർജ്. അതും ചില സ്ഥലത്ത് ഫോളോ ചെയ്യുന്നില്ല. ചിലർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 kg 1.5 kg അമ്മമാർ കോൺഫിഡൻ്റ്. ഇപ്പോൾ ജനിക്കുമ്പോൾ 500 g ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ 800 1 kg ആകുമ്പോഴേക്കും അമ്മ അവരെ ഹാൻഡിൽ ചെയ്ത് കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അവർക്ക് 2 ദിവസം ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കി കോൺഫിഡൻസ് വരുന്നവരെ നോക്കി അവർ ഡിസ്ചാർജ് വാങ്ങാറുണ്ട്, നന്നായി ചെയ്യാറുമുണ്ട്. കോൺഫിഡൻസ് ആണ് ഇതിലൊരു വലിയ ഫാക്ടർ. എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന്, ബാക്കിയെല്ലാം സ്റ്റേബിൾ ആണെങ്കിൽ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു അത്രയും ഇൻഫെക്ഷൻ റേറ്റ് കുറവായിരിക്കും. കാരണം ഹോസ്പിറ്റലിൽ എപ്പോഴും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയും കൂടിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും സ്റ്റേബിളായി, ബാക്കി സപ്പോർട്ടുകളൊന്നും വേണ്ട, അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ കോൺഫിഡൻസ് കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ, അല്ല കുഞ്ഞ് അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ? സാധാരണ കുട്ടികളെ വെച്ച് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? സാധ്യതകൾ കൂടുതലാണ്. അത് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാവിയിലേക്ക് അവർ എത്രത്തോളം സഫർ ചെയ്യേണ്ടി വരുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കൂടുതലായി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഒരുപാട് കാലം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇഞ്ചുറീസ് കുഞ്ഞിൻ്റെ ലങ്സിനുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ എലർജി ആസ്മ വരാനുള്ള സാധ്യതകളൊക്കെ മറ്റു കുട്ടികളെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള ഇത്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, ഇമ്മീഡിയറ്റ്ലി ഇൻഫെക്ഷൻസ് കാര്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ, ദഹനക്കേട് ഒരുപാട് വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ എന്താണെങ്കിലും പ്രശ്നങ്ങൾ പ്രീടേംസ് വളരെ പ്രീടേം ആണെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുകയും ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഫൈനൽ ഔട്ട്കം വളരെ നല്ലതായിരിക്കും. 1 kg താഴെയുള്ള കുട്ടികൾ പരിപൂർണമായും ഒരു പ്രശ്നവുമില്ലാതെ വളർന്നു വരുന്നവരുണ്ട്. ഇതിൽ ചിലത് ഇപ്പോൾ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ വളരെ പ്രിമച്ചുവർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ എക്സ്ട്രാ ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ
എക്സ്ട്രാ ഓക്സിജൻ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പല ടിഷ്യൂസിനും ഡാമേജ് വരും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം കാണുന്നത് കണ്ണിനാണ്. അതുകൊണ്ട് തന്നെ പ്രീ ടേം കുട്ടികളുടെ കണ്ണുകൾ എപ്പോഴും 40 ആഴ്ച, അവരുടെ കറക്റ്റ് ഏജ് 40 ആഴ്ച ആവുന്നവരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിലേക്ക് ഷോർട്ട് സൈറ്റ് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റഡ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ട് അതൊക്കെ ഒരുവിധം ഹോസ്പിറ്റലിൽ തന്നെ അവർ ഫോളോ അപ്പിന് വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് പോവുകയാണെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാനാകും. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രോബ്ലംസ് കഴിയുമ്പോൾ ആ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫോളോ അപ്പ് വിട്ടു പോകുമ്പോഴാണ് നമുക്ക് ഭാവിയിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത്? പറഞ്ഞ പോലെ നമ്മുടെ ഐസൈറ്റ് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, അത് കറക്റ്റബിൾ ആണ്. നമുക്ക് ചില കുട്ടികൾക്ക് സ്പെക്സ് വെക്കേണ്ടി വരാറുണ്ട്. പക്ഷേ അവരുടെ നോർമൽ ലൈഫിന് പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ, NICU കാലഘട്ടം കൂടുതലായിരുന്നെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് പ്രതിരോധശേഷി ഒരു പ്രത്യേക കാല വരെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞപ്പിണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ വെയിറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഇപ്പോൾ ഹോസ്പിറ്റൽ സെറ്റപ്പിലാണെങ്കിലും ഒരു എല്ലാ സ്ഥലത്തും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് മഞ്ഞപ്പ് അണ്ടർ കൺട്രോൾ നിർത്തി അത് സ്റ്റേബിളായതിനു ശേഷം നമ്മൾ ലൈറ്റൊക്കെ കൊടുത്ത് ഡിസ്ചാർജിന് മുമ്പ് തന്നെ അത് ശരിയാക്കിയിട്ടായിരിക്കും ഒരു എല്ലാ സ്ഥലത്തും വിടുന്നത്. പിന്നെ ചിലർക്ക് സ്കൂളിങ്ങിൽ അങ്ങനെ ചെറിയ ഹൈ അറ്റൻഷൻ ഡെഫിസിറ്റ് അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ചില കുട്ടികൾക്ക് കൂടുതലായിട്ട് ആവാം എന്ന് പറയുന്നു. പക്ഷേ അതിൽ ബിഹേവിയർ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നത്തിനേക്കാളും നമ്മൾ അയ്യോ പ്രീ ടേം എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് അവർക്ക് കെയർ കൊടുക്കുകയും കൂടുതലായിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടെല്ലാം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് അന്യായമായി ഊറ്റുന്ന ഒരുപാട് കുട്ടികളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ഇതൊക്കെ വഴി സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് പവർ കുറവായിരിക്കും എന്ന് പറഞ്ഞു, അതിന് നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? പ്രീ ടേം ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീഡിങ് എത്രയും നേരത്തെ തുടങ്ങുന്നതിൻ്റെ ഒരു ആവശ്യകത അതാണ്. ഈ റെസിസ്റ്റൻസ് പവർ കൂട്ടുക, അതായത് കൊളസ്ട്രോൾ തുടങ്ങി എല്ലാതും കുഞ്ഞിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു വലിയ ഇമ്മ്യൂണൈസേഷനാണ്. അതുപോലെ സാധാരണ നമുക്കിപ്പോൾ അറിയാം, വാക്സിനേഷനെ കുറിച്ച് അറിയാം, ഗവൺമെൻറ് ഷെഡ്യൂളിലുള്ള വാക്സിനേഷൻസ് ഉണ്ട്, അഡീഷണൽ വാക്സിൻസ് എന്ന് പറഞ്ഞ് ഓപ്ഷണൽ വാക്സിൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് എടുക്കുന്നതല്ല, പക്ഷേ പ്രൈവറ്റിൽ അവൈലബിൾ ആണ്. പുറത്ത് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും മാൻഡേറ്ററി ആയിട്ടുള്ള വാക്സിൻസ്. അപ്പോൾ ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെയാണെന്നാണ് ഞാൻ സാധാരണ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതില്ലെങ്കിലും വണ്ടി ഓടും, അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും കൂടിയുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാതും കൊടുക്കുന്നത് അതിൽ നിന്നും കൂടി പ്രൊട്ടക്ഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ ആദ്യത്തെ കുറച്ച് കാലം വെയിറ്റൊക്കെ പ്രോപ്പറായിട്ട് ആകുന്ന വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഇൻഫെക്ഷൻസിനുള്ള എക്സ്പോഷർ, അതായത് ഗസ്റ്റുകൾ വരുന്നത് കുറയ്ക്കുക, അവരെടുക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്പോഷർ, പബ്ലിക് പ്ലേസുകളിൽ പോകുന്നത് കുറച്ച് കാലം വെയിറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന വരെ അത് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നേരത്തെ പറയുകയുണ്ടായി മഞ്ഞപ്പ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ തൂക്കം കുറവുള്ള കുട്ടികൾക്ക്. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിൽ അത് ഒരുപാട് ഹൈ ആയി പോകാതെ ഇരിക്കാനുള്ള മുൻകരുതലുകൾ, ഇപ്പോൾ 1 കിലോയുടെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ മഞ്ഞപ്പിൻ്റെ ഒരു വാല്യൂ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുക്കുക. ഫോട്ടോതെറാപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അതിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതായിരിക്കും ഒരുവിധം എല്ലാ മഞ്ഞപ്പുകളും. ഒരു ലൈറ്റ് അടിക്കുന്ന, അതെ അതെ, ലൈറ്റ് അടിക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് കൂടുതൽ സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ബ്ലഡ് എക്സ്ചേഞ്ച് സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരാറുള്ളൂ. അപ്പോൾ ഒരുപാട് മഞ്ഞപ്പുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള സംഭവമൊന്നുമില്ല. നമ്മൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു മഞ്ഞപ്പുണ്ട്, ലൈറ്റ് വെക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാവുന്ന ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ സംഭവം കൂടി ഉണ്ടെന്ന് നമ്മൾ പറയുമെന്ന് മാത്രം. സാധാരണ കുട്ടികളുടെ പോലെ 3 മാസത്തോടെ അടുത്ത് വരുമ്പോൾ ചിരിക്കുകയും കമഴുകയും പിന്നെ അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ ഈ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് നോർമലായിട്ട് തന്നെ നടക്കും? അതായത് രണ്ട് കറക്റ്റഡ് ഏജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കുഞ്ഞ് ജനിക്കേണ്ട സമയം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 ആഴ്ച. അപ്പോൾ 28 ആഴ്ചയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കറക്റ്റഡ് ഏജ് എന്ന് പറയുന്നത് 40 ആഴ്ചയിൽ ജനിക്കുന്ന ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 28 ആഴ്ചയുള്ള ഒരു കുഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഫോളോ അപ്പിന് വരികയാണെങ്കിൽ അവൻ്റെ കറക്റ്റ് ഏജ് എന്ന് പറയുന്നത് 36 ആഴ്ചയാണ്. അപ്പോൾ അവനിൽ നിന്ന് നമ്മൾ 2 മാസത്തുള്ള ഒരു കുഞ്ഞ് ചെയ്യുന്ന ചിരി നമ്മൾ ഈ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ കുഞ്ഞ് 36 ആഴ്ച ഉള്ള ഉള്ളിൽ കിടക്കുമ്പോൾ 36 ആഴ്ച ഉള്ള ഒരു കുഞ്ഞ് ചെയ്യേണ്ടതേ അവന് ചെയ്യേണ്ടതുള്ളൂ. അവർ 4 മാസമാകുമ്പോൾ കുഞ്ഞ് 1 മാസത്തിൻ്റെ കറക്റ്റ് ഏജ് ആവും. അപ്പോൾ പുറത്ത് വന്ന് 1 മാസമുള്ള ഒരു കുഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നു അതാണ് ആ കുഞ്ഞ് ചെയ്യേണ്ടത്. ആ കറക്റ്റഡ് ഏജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ 2 വയസ്സ് വരെ ആ ഒരു ആ ഒരു വ്യത്യാസം നമ്മൾ കൊടുക്കും. അതിനുശേഷം കറക്റ്റഡ് ഏജ് കൺസെപ്റ്റ് മാറും. അപ്പോൾ 1 വയസ്സ് ഉള്ള ഒരു 28 ആഴ്ചയിൽ ജനിച്ചൊരു കൊച്ച് 1 വയസ്സിൽ 9 മാസത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. അതുപോലെ 2 വയസ്സ് വരെ 2 വയസ്സ് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ ഫാക്ടർ പോയി, പിന്നെ ആ കുഞ്ഞ് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ അതൊരു അല്ലെങ്കിൽ ടെൻഷനുള്ള പാരൻസിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് 3 മാസത്തിൽ ചിരിച്ചു, എൻ്റെ കുഞ്ഞിന് 4 മാസമായി ചിരിച്ചിട്ടില്ല. പക്ഷേ കറക്റ്റഡ് ഏജ് നോക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ 1 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കറക്റ്റഡ് ഏജ് കൺസെപ്റ്റും കൂടി മനസ്സിലായാലാണ് നമ്മളുടെ ടെൻഷൻ പകുതിയും കൂടി കുറയുള്ളൂ. ഒരുവിധം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, എങ്കിലും ചിലർക്ക് ടെൻഷൻ ഉണ്ടാവണം. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഒന്നും ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇത്രയും നേരം മാസം തികയാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈഫ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ചർച്ചാവിഷയവുമായി വീണ്ടും കാണാം.